നിച്ചൂസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ഇറ്റാലിയൻ അപ്പറ്റൈസറായ ക്രോസ്റ്റിനെയാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഇത് ഓവനില്ലാതെ സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: 5 സ്ലൈസ് ബ്രെഡ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, പിന്നെ ക്യാപ്സിക്കം റെഡ് കളർ ഗ്രീൻ കളർ, പിന്നെ കുറച്ച് ഒനിയൻസ് ആവശ്യത്തിന്, പിന്നെ ഒറിഗാനോ ആവശ്യത്തിന്, അതേപോലെ ചില്ലി ഫ്ലേക്സ് ആവശ്യത്തിന്, പിന്നെ കുറച്ച് ബട്ടർ, പിന്നെ പെപ്പർ പൗഡർ, പിന്നെ ടൊമാറ്റോ സോസ്, പിന്നെ ചീസ് സ്പ്രെഡ് മിൽക്കി മിസ്റ്റിൻ്റെ. ഇനി നമുക്കിതെങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം. ആദ്യമായി നമുക്ക് ബട്ടർ എടുക്കാം, അതിലേക്ക് നമുക്ക് കുറച്ച് ഒറിഗാനോ മിക്സ് ചെയ്യാം. അതിനുശേഷം അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യാം. ഇതിപ്പോൾ മിക്സായിട്ടുണ്ട്. ഇനി നമുക്കൊരു ബ്രെഡിൻ്റെ സ്ലൈസ് എടുക്കാം, അതിലേക്ക് നമുക്ക് ഈ മിക്സ് തിൻ ലെയറായിട്ട് നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ നമ്മളിപ്പോൾ എല്ലാ ബ്രെഡ് സ്ലൈസിലും സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്പ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗം നമുക്ക് പാനിലേക്ക് വെച്ച് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇതേപോലെ ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കിത് വാങ്ങി വയ്ക്കാം. നമ്മളിത് ഒരു സൈഡ് മാത്രമേ ടോസ്റ്റ് ചെയ്യുന്നുള്ളൂ. ചൂടായ പാനിലേക്ക് ഒലീവ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഈ ഓയിൽ ചൂടായ ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒണിയൻസ് ഇതിലേക്ക് ഇടാം. ഇനി റെഡും ഗ്രീനും ക്യാപ്സിക്കം ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത ശേഷം നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 teaspoon ടൊമാറ്റോ സോസ് ആഡ് ചെയ്യാം. വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് 1 teaspoon പെപ്പർ പൗഡർ കൂടെ ആഡ് ചെയ്യാം. വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഓവറായിട്ട് കുക്കാവണ്ട. ഈ ഒരു പരുവമാകുമ്പോൾ നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇത് ബ്രെഡ്സിൽ ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് 10 minutes പ്രഷർ കുക്കർ പ്രീഹീറ്റ് ചെയ്യാൻ വയ്ക്കാം. ഇതുപോലെ ഒരു റിംഗ് വച്ച് കൊടുക്കണം. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഒരു സ്റ്റീൽ പ്ലേറ്റ് നമുക്ക് വയ്ക്കാം. കുക്കറിൻ്റെ വിസിലില്ലാതെ വേണം ഇത് കുക്ക് ചെയ്ത് എടുക്കാൻ. ഇനി നമുക്ക് ഈ മിക്സ് ബ്രെഡിൻ്റെ ടോസ്റ്റ് ചെയ്യാത്ത വശത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായി ഇതിൻ്റെ മുകളിലേക്ക് ചീസ് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഒറിഗാനോയും പിന്നെ ചില്ലി ഫ്ലേക്സും കൂടെ ഇതിൽ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ള എല്ലാ ടോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് നമുക്ക് ഇതേപോലെ ആക്കിയെടുക്കാം. ഇനി നമുക്കിത് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുക്കറിൽ 20 minutes സിമ്മിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ചീസൊക്കെ നന്നായി മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. സോ നമ്മുടെ ഇറ്റാലിയൻ അപ്പറ്റൈസറായ ക്രോസ്റ്റിനി തയ്യാറായിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അതേപോലെ ഇത് എളുപ്പത്തിൽ ചെയ്തെടുക്കാനും പറ്റും. ഇതേപോലെയുള്ള വെറൈറ്റി റെസിപ്പീസിന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് ചെയ്യുക.
താങ്ക് യു ഫോർ വാച്ചിങ് ഹീ ചൂസ് വ്ളോഗ്.